ഹായ് പണിയട്ടി, ബിക്കോസ് എനിക്ക് ഈ ലൈവ് വന്ന് ശീലില്ലാത്തോണ്ടേ ഞാൻ എന്തൊക്കെയോ അമർത്തി. ഞാൻ ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിൽ പോയപ്പോ വൈഫൈ കട്ടായി. ഇപ്പം എനിക്കറിയില്ല എന്ത് പറ്റി. മക്കളെ എല്ലാരും ഒന്ന് തിരിച്ചു വരുമോ? ഓക്കെ, സോ ഐ ഡോണ്ട് നോ വാട്സ് ഗോയിങ് ഓൺ. രഞ്ജിനി, ഷിയാസ് ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടൻ കളിക്കുവാണോ? എനി ഐഡിയ? അയ്യോ, അങ്ങനെയൊക്കെ എൻ്റെ ചോദിക്കാവോ? ആദ്യത്തെ ആഴ്ച ഷിയാസ് ആ വീട്ടിലേക്ക് വന്നപ്പം ഞാൻ എൻ്റെ ആണത്തത്തിൻ്റെ പ്രതീകമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവൻ എന്നെ നോമിനേറ്റ് ചെയ്തറ, അപ്പം എൻ്റെ ആണത്തത്തിൻ്റെ പ്രതീകമൊക്കെ പോയി. പിന്നെ അവൻ തനി ഒരു മണ്ടൻ കോഴി എന്ന് പറഞ്ഞ പ്രൈസൊക്കെ അവിടെ ജയിച്ചു. അപ്പം തോന്നും പിന്നെ അവൻ്റെ ഒരു ബിഹേവിയർ അവിടെ കണ്ടപ്പം അങ്ങനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നു. അഗ്രസീവാണ് കുറച്ച് പിന്നെ ചില സമയത്ത് അവൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയില്ല. ചില കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഒരു ഇമ്മച്യൂറിറ്റി തോന്നും. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം ഇനി അത് അവൻ അഭിനയിക്കുകയാണോ അതോ അവൻ ശരിക്കും അങ്ങനെയാണോ എന്ന് നമ്മൾക്ക് നേരിട്ട് പരിചയപ്പെടുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകാൻ പറ്റുമായിരിക്കും. ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു സേ. തുടങ്ങാം. പേർലി അമൃത വൺസ് പേർലി ടു വിൻ. സാബുചേട്ടൻ ഡിസേർവ്സ് ടു വിൻ എന്ന് അച്ചു പറയുന്നു. ആ വീണ്ടും വന്നു, ബിക്കോസ് ഞാൻ മറ്റേ വീഡിയോ കൊളോ ആക്കി, എനിക്കിത് ചെയ്യാൻ അറിയില്ല. ഹായ് നിമ്യ, സുബേർ, സാബു കി ജയ്. അമൃത എം പി സേസ് വി ആർ വിത്ത് പേർലി. ഗുഡ് ജോബ് അമൃത. സാബു ചേട്ടനെ ഇഷ്ടം എന്ന് അഞ്ജന പറയുന്നു. ടെൽ മി എ റീസൺ ടു വോട്ട് ഫോർ പേർലി അക്കോർഡിംഗ് ടു യു. എനിവേസ് ഐ എം ഗോയിങ് ടു വോട്ട് ഫോർ ഹെർ. ഐ ഷുഡ് ടെൽ യു എ റീസൺ ടു വോട്ട് ഫോർ ഹെർ. വെൽ, പേർലി ഫൈനൽ ഫൈവിൽ എത്തി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് റീസൺ ടു വോട്ട് ഫോർ ഹെർ. ഹായ് ചേച്ചി, വിതൗട്ട് യു ബിഗ് ബോസ് ഇസ് ബോറിംഗ് രാഘവ്. പക്ഷെ ഗെയിം അല്ലേ, ഔട്ടായി പോയടാ. ഞാൻ മാത്രമല്ല ഔട്ടായത്, ഔട്ടായതാ. 90 days കഴിച്ച് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഔട്ടായി. പക്ഷെ അതിലൊട്ട് സങ്കടമില്ല, ഒരൊറ്റ സങ്കടമേ ഉള്ളൂ. ഒറ്റ സങ്കടമേ ഉള്ളൂ. സാബു ഏട്ടൻ മിസ് ചെയ്യുന്നുണ്ട്, വീടിന്ന് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നാളെ മുതൽ സാബു ഏട്ടൻ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുന്നു. സാബു ഏട്ടനെ ഞങ്ങൾ പോയി കണ്ടപ്പോ സാബു ഏട്ടൻ പറഞ്ഞു, അയ്യോ ബോറടിച്ച് ചത്തു. അപ്പോ ആ ബോറടി എനിക്കുണ്ടായിരുന്നു ആ ദിവസങ്ങള്. കാരണം രഞ്ജിനി ചേച്ചി പോയപ്പോ കൊറേ ബോറടിച്ചു, പക്ഷെ നിങ്ങളൊന്ന് അത് കണ്ടില്ല. നിങ്ങൾക്ക് ടാസ്കും കുറെ കാര്യങ്ങളും മാത്രം കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അവിടെ ബോറടിച്ച നിമിഷങ്ങൾ നിങ്ങൾ മിസ് ചെയ്തു, പക്ഷെ ഞാൻ അനുഭവിച്ചു. അപ്പോ സാബു ഏട്ടനും ആ ഒരു ഫീലിംഗ് ഉണ്ട്. സാബു ഏട്ടനും മാത്രമല്ല, അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റ് ഭയങ്കര ഡല്ലായിരുന്നു. കാരണം അവർക്കൊക്കെ ബോർ അടിക്കാൻ തുടങ്ങി. അപ്പൊ നാളെ അവർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നാളെ അവർ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നു, വീണ്ടും പഴയ ലൈഫിലേക്ക് വരുന്നു. അല്ലെ, ഒരു ബെറ്റർ പേഴ്സൺ. ഇടയ്ക്ക് യുനോ ഞങ്ങളിങ്ങനെ ബിഗ് ബോസിന്റെ എക്സൈറ്റ്മെന്റ് ഇരിക്കുമ്പോൾ ഒരാൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം ചോദിച്ചു. ദിയക്കും എനിക്കൊക്കെ പറ്റിയ ചോദ്യമാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചല്ലോ, അവിടെ പോകുമോ? ആക്ച്വലി ഇതിനെക്കുറിച്ച് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ഞാൻ, ബിക്കോസ് എനിക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്റെ ഫെമിനിസം അങ്ങനെ ഉണർന്നു വരുന്ന സാധനമാണ്. പക്ഷെ ഇതിൽ ഉണരാൻ പറ്റുന്നില്ല, ബിക്കോസ് സംഹവ് യുനോ റിലിജിയനെ നിയമത്തിനടിയിൽ കൊണ്ടുവരണം എന്ന് പറയുമ്പം എനിക്ക് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് മനസ്സിലാവുന്നില്ല. ബിക്കോസ് റിലിജൻ എന്ന് പറയുന്നത് ഫെയ്ത്ത് ബിലീഫ് എന്ന് പറഞ്ഞ സാധനമാണ്, കൾച്ചറുമായി ബന്ധമുള്ള കാര്യമാണ്. അപ്പൊ ശബരിമല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ ഒരു ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇത്രയും നാള് ചെയ്യുമ്പോൾ അത് പറ്റില്ല എന്ന് നിയമം വരുമ്പം, നിയമം നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ, അതൊന്ന് അത് തീർച്ചയായിട്ടും അംഗീകരിക്കും. സമൂഹത്തിന്റെ ഒരു ഒരു രീതി അതാണ്. ബട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇത് എങ്ങനെ മുന്നോട്ട് പോകുമ്പം ഹൗ ഇറ്റ് വിൽ വർക്ക് ഔട്ട്. ബിക്കോസ് യു നോ റിലിജൻ അതും ഒരു ഫീലിംഗ് അല്ല, ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ്. മെജോറിറ്റി വോട്ട്, മെജോറിറ്റി വോട്ട് ആയല്ലോ. 4-1 മെജോറിറ്റിയിലാണ് അത് കയറ്റിയത്. ഇനി 4-1 ഒരു ഹിന്ദു എന്ന് പറഞ്ഞ ലോയർ മാത്രമാണ്, ജഡ്ജ് മാത്രമാണ് അത് റാഷണൽ അല്ല എന്ന് പറഞ്ഞത്. പേളി തേപ്പ് തുടങ്ങിയല്ലേ എന്ന് ജംഷാദ്. അല്ല, തേപ്പുകാരി ഇവളല്ലേ. സപ്പോർട്ട്, അത് ചോദിച്ചത് ജംഷാദ് ആട്ടോ, ഞങ്ങളല്ല. സപ്പോർട്ട് സാബുചേട്ടന് മാത്രമെന്ന് റോണി പറയുന്നു. ചേച്ചി, വി ലവ് യു ആൻഡ് വി ഓൾസോ ലവ് സാബുചേട്ടൻ. താങ്ക് യു ഗോപിക. ബിഫോർ രഞ്ജിനി ആൻഡ് സാബു ഐ ഹേറ്റ്, ബട്ട് നൗ ഐ ലവ് യു. താങ്ക് യു. അതൊക്കെ മതി, അത് മതി. യുവർ കോംബോ വിത്ത് സാബുചേട്ടൻ. പ്രയാഗ, യു ആർ വാച്ചിങ്. പ്രയാഗ, വാട്സ്ആപ്പ് ഡി, ഓൾ ഗുഡ്. ഏത് സിനിമയാടി? ലവ് യു ബോത്ത് ചേച്ചീസ്, ദാറ്റ്സ് ബോത്ത് ഓഫ് അസ്. രഞ്ജിനി ആൻഡ് അർച്ചന, യു ഗൈസ് ആർ ഓസം. സാബുചേട്ടൻ ഷുഡ് ഡെഫിനറ്റ്ലി ബിഗ് ബോസ് എന്ന് അപ്പം ഈ പറയുന്നു. ഓക്കെ, ദിയ ഈസ് ഓൾസോ ഹിയർ. എനി ദിയ, വുഡ് യു ലൈക് ടു സേ സംതിങ്? ഹലോ, ഹായ്. ഇല്ല, രഞ്ജിനി ചേച്ചി പറഞ്ഞതിൽ തോന്നുന്നു ചെറുതായിട്ട്, എനിക്ക് ഞാൻ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് കേട്ടോ ശബരിമല പ്രവേശനമായിട്ട്. സോ അത് നമ്മുടെ അവരവരുടെ അഭിപ്രായം. ഓക്കെ, അപ്പൊ എന്തായാലും
ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ലൈവിൽ വന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി 12 മണി വരെ മാത്രമേ ഓട്ടുള്ളൂ. നമ്മളെല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത പാർട്ടിസിപ്പേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിന് മാത്രമായിരിക്കണം ആ ബിഗ് ബോസ് ട്രോഫി കിട്ടേണ്ടത്. സോ അങ്ങനെ ഒരാളായിരിക്കണം ബിഗ് ബോസ് ഫൈനലിൽ വരേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് കണ്ട് വേണം എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട്. കാരണം ഈ ബിഗ് ബോസ് ഷോ യു മസ്റ്റ് വോട്ട്. ശരിക്കും സീരിയസ്ലി 12 മണി വരെ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പൊ ടെലികാസ്റ്റ് നടക്കുന്ന സമയമാണ്, നിങ്ങൾ പിന്നീട് നെറ്റിലൂടെയൊക്കെ വാച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ 12 മണിക്ക് മുന്നേ നിങ്ങളുടെ ആ ഒരു വോട്ടിംഗ് ഫിനിഷ് ചെയ്യണം. ഒരുപാട് വ്യൂവേഴ്സ് ഇതിനകത്തുണ്ട്, ഇത്രയും വ്യൂവേഴ്സ് മതി ആ വോട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ഡിസേർവ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് വോട്ട് ചെയ്യുക. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് സാബുചേട്ടനാണ്, സോ ഞാൻ സാബുചേട്ടനാണ് വോട്ട് ചെയ്തത്. നിങ്ങൾക്ക് അവരവർക്ക് അവരുടേതായിട്ടുള്ള ഫേവറേറ്റ്സ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ഡിസേർവ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റിനെ വോട്ട് ചെയ്യുക. താങ്ക് യു. ഐ ഹാവ് ദീപൻ വിത്ത് മീ ഓൾസോ. ദീപൻ, ഐ വോണ്ട് ടു ആസ്ക് യു, ഇപ്പൊ ദീപൻ അവിടുന്ന് ദീപന്റെ എലക്ഷൻ കഴിഞ്ഞിട്ട് ദീപൻ ഔട്ട് ആയി. ദീപൻ ആണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ എപ്പിസോഡ് ഏറ്റവും കൂടുതൽ കണ്ടത്. അപ്പം ഒരു നമുക്ക് നാച്ചുറലി വീട്ടിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേവറേറ്റ്സ് ഉണ്ട്. എനിക്കറിയാം യുവർ സപ്പോർട്ടിംഗ് സാബു ചേട്ടൻ, എല്ലാവർക്കും അറിയാം നമ്മളുടെ സപ്പോർട്ട് ആർക്കൊക്കെയാണെന്ന്. അപ്പം ഒരു ഷോ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പ്രേക്ഷകന്റെ നിലത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന 4 പേരിൽ ദീപനായിരിക്കും പറയാൻ പറ്റുക. എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ നിന്നൊക്കെ വിലയിരുത്തുമ്പോൾ വൈ സാബു ഫോർ യു? ഞാൻ അതിൽ നിന്ന് ഔട്ടാവുന്ന സമയത്ത് 3 പേരെ സപ്പോർട്ട് ചെയ്തു, അർച്ചന, സാബുചേട്ടൻ, രഞ്ജിനി. അപ്പൊ ഇവര് 3 പേര് ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഈ 3 പേരെ സപ്പോർട്ട് ചെയ്തു തന്നെ. പക്ഷെ എന്നിരുന്നാലും അവിടെ അപ്പൊ എനിക്ക് പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പൊ എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ 3 പേരെ സപ്പോർട്ട് ചെയ്ത് ഒരാളിപ്പോ അതിനകത്ത് ഉണ്ട്. അപ്പൊ അതാണ് സാബുമോൻ. അപ്പൊ ആ സാബുമോനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിനകത്ത് നിൽക്കുന്ന 18 പേരിൽ ഇപ്പൊ ഒരാളെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ബാക്കി 17 പേരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ഈ 5 പേരിൽ ഇപ്പൊ 4 പേരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ ഒരു ഗെയിമിൽ നിങ്ങളെ പോലെ ഒരു പ്രേക്ഷകനാണ് ഞാൻ. അപ്പൊ എന്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എഴുതി ആ ആർട്ടിക്കിൾ ആൾക്കാർ എടുത്ത രീതി ഭയങ്കര നെഗറ്റീവ് ആയി പോയി എന്ന് എനിക്കും തോന്നുന്നു. ബിക്കോസ് ഞാനത് വായിച്ചതാണ് ദീപന് തോന്നിയ രീതിയിൽ, പച്ചയായ മനുഷ്യനായ രീതിയിൽ തന്നെ ദീപന. നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന വെച്ചാൽ നമുക്ക് പ്രതികരിക്കാൻ സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം. നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്ക് പറയാനൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതിന് നിങ്ങളിപ്പോ പേളിയെ സപ്പോർട്ട് ചെയ്യുന്നു, ഷിയാസിനെ, അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനെല്ലാം ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ് സാബുചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് അതിനെയും നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക പ്ലീസ്. യാ, ഇത് നിങ്ങളുടെ ഒരു രീതിയിലും നിങ്ങളുടെ വോട്ട്സ് സ്വിംഗ് ചെയ്യാൻ നോക്കാനുള്ള ഒരു സംഭവമല്ല. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പ്രേക്ഷകരാണ് മെജോറിറ്റി. ഞങ്ങൾക്ക് നല്ല പൂർണ്ണ ബോധമുണ്ട് 4 പേര് പറയുന്നതും അല്ലെങ്കിൽ 10 പേര് പറയുന്നതും 10,000 കോടിക്കണക്കിൽ ആൾക്കാർ പറയുന്നതിലും ഈ ആരാണ് ജയിക്കുക. അപ്പം നിങ്ങളുടെ ശബ്ദം എന്താണോ നിങ്ങളത് അറിയിക്കും, അത് നാളെ അറിയും. പക്ഷേ ആ ഒരു ഗെയിം തലത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഇഫ് യു തിങ്ക് നിങ്ങൾക്ക് തോന്നുന്നു ശ്രീനിഷ് ജയിക്കണമെങ്കിൽ ശ്രീനിഷ് ജയിക്കണം, ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് തോന്നുന്നു സുരേഷ് ചേട്ടനാണ് അതിന് അർഹൻ, ഗോ ഫോർ ഇറ്റ്. പേളിയാണ്, സാബു ചേട്ടനാണ്, ഓർ ഷിയാസ് ആണ്. സമയത്ത് നമ്മൾ വോട്ട് ചെയ്യാതിരുന്നിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് അതിന് ഔട്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ വിന്നർ ആകാൻ പറ്റാത്ത നമുക്ക് ഒരു വിഷമം തോന്നുന്നത്, അയ്യോ നമ്മൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടൊരു കാര്യം അതാണ്. ഞാൻ ആ ഗെയിമിന് ഔട്ടായത് 69-ാമത്തെ ആഴ്ചയാണ് ദീപൻ. എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു അയ്യോ ചേച്ചി പോയോ, എന്റെ സ്വന്തം അനിയൻ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് നമ്മൾ ഈ ലാസ്റ്റ് മൊമെന്റിൽ എടുക്കുക, കാരണം ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, കാരണം ഈ ഒരു കലാശക്കൊട്ട് തീരാൻ പോവുകയാണ്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ ആ ഗെയിമിൽ മത്സരിക്കുന്നപ്പോ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ തന്നെയാണ് നമ്മളിതിപ്പോ കാണുന്നത് സത്യം പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത് പ്ലീസ്. അപ്പൊ മാളു ഇസ് സെയിങ് സാബുചേട്ടൻ വിൽ ബി ദ വിന്നർ ഇഫ് ബിബി ഹൗസ് സീസൺ 1. ഐ ഹോപ്പ് സോ, ലെറ്റ്സ് ഹോപ്പ് സോ. ദിലീപ് രഞ്ജിനി ഓൾസോ നീഡ്സ് ഫൈനൽ ബട്ട് റിയലി മിസ് യു ആൻഡ് സാബു റിയൽ ഹീറോ. സാബുക്ക ഷുഡ് വിൻ. ദീപ, ഹായ് ദീപ, ഗുഡ് ടു സീ യു ഹിയർ. വിനു, സാബു വിന്നർ എന്ന് പറയുന്നു. ഷക്കീർ പറയുന്നു പേളി വിൽ വിൻ. എനിക്ക് തോന്നുന്നു ഈ അൺഒഫീഷ്യലൊക്കെ കണ്ടിട്ട് പേളിയും സാബുവും തമ്മിൽ കട്ടയ്ക്ക് നിൽക്കുക അല്ലേ, കട്ടയ്ക്ക് നിൽക്കുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആര് ജയിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് തോന്നുന്നു അങ്ങ് ഇറങ്ങിക്കോ. ഞങ്ങളുടെയൊക്കെ മാക്സിമം വോട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒന്നുമില്ല ബാക്കി. 30 SMS അയക്കാൻ പറ്റുള്ളൂ ആ 3 ദിവസത്തില്, അതുകൊണ്ട് കഴിഞ്ഞു, ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങളിനി വോട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. അതിപ്പോ സാബു ചേട്ടനാണെങ്കിൽ സാബു ചേട്ടനോ, പേളിയാണെങ്കിൽ പേളി. പക്ഷെ ദീപം പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫേവറേറ്റ്സ് ആരാണ് നിങ്ങൾക്ക് അറിയാം, ബിക്കോസ് ഞങ്ങൾ കുറച്ച് കളി കണ്ടതാണ് ആ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും. ജസ്റ്റ് തിങ്ക് വൈ യു ഗൈസ് ഗോട്ട് ഔട്ട് ഫ്രം ദിസ്. തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഔട്ടാക്കി. അത് മാത്രമല്ല ഒരു ഗെയിമാണ്, അപ്പൊ നമ്മൾ അത് വലിയ പേഴ്സണൽ ആയിട്ട് ഒന്നും എടുക്കുന്നില്ലേ, എപ്പോഴേലും പുറത്ത് പോകേണ്ടത്. അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യാതെ പുറത്ത് പോയി, അപ്പൊ ഇനിയിപ്പോ വോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതുപോലെ വിൻ ചെയ്യാതെ പോകരുത്. ഇൻ ദി ബിഗിനിങ് ഐ തോട്ട് രഞ്ജിനി വിൽ ബി ദി വിന്നർ ഫോർ ഷുവർ. യുവർ എലിമിനേഷൻ വാസ് അൺഎക്സ്പെക്ടഡ്. യാ, ആ ഗെയിം എന്ന് പറഞ്ഞ രസം അതല്ലേ, ആ അൺഎക്സ്പെക്ടഡ് സാധനം. നമ്മൾ സ്വന്തമായിട്ട് ഡു ബി യുവർ സെൽഫ്, ഡു യുവർ ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇഫ് സംതിങ് ഗോസ് റോങ്, സംതിങ് ഗോസ് റോങ്. രഞ്ജിനി ചേച്ചി, ഐ ലവ് യു എൻ ആതിര. രഞ്ജിനി അക്ക മുട്ടൻ ലവ്, അക്ക അക്കയോട് ഉള്ള ലവ് കുറച്ച് സാബുവിനോടും. സോ ക്യൂട്ട്, ലവ് യു രഞ്ജിനി ആൻഡ് അർച്ചന. ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദ വിന്നർ? ഐഡിയ ആക്ച്വലി പ്രേക്ഷകർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു ഷോ ആണെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ജോലിയാണ് അത്, ടു മേക്ക് ഷുവർ യു ഡിസൈഡ് ദ വിന്നർ. അപ്പം ലാസ്റ്റ് ഫ്യൂ അവേഴ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഞങ്ങൾ ആക്ച്വലി
ആക്ച്വലി വീട്ടിൽ കയറി നിങ്ങളിപ്പോ ടി വിയിൽ കാണുന്നുണ്ട്, ഞങ്ങൾ വീട്ടിനകത്തുണ്ട് ടെക്നിക്കലി. പക്ഷെ ആ സമയത്ത് തന്നെ ഞാൻ ലൈവ് വരുന്ന പൂക്കൃത്തല്ലേ ശരിക്കും. സാബു കൊണ്ടുപോകുന്ന ഷിഹാബു പറയുന്നു, ഐ വോണ്ട് ഓൺലി സപ്പോർട്ട് അർച്ചന ബട്ട് ഷീസ് ഗോയിങ് ഔട്ട് നൗ, സോ ഐ സപ്പോർട്ട് സാബു എന്ന ജയചന്ദ്രൻ. അർച്ചന വാസ് മൈ ഫേവറേറ്റ് ഇൻ ദി കിച്ചൂസ്. അമ്മ നിസ ചേച്ചി, ഐ വോണ്ട് ടു മീറ്റ് യു, വേർ ഷുഡ് ഐ കം, ഐ എം ഇൻ ചെന്നൈ. അവിടെ എയർപോർട്ടിൽ വന്നാൽ മതി. ഇറ്റ്സ് ഓക്കെ ദീപൻ, യു സർവൈവ്ഡ് മോർ ദാൻ, അയ്യോ എന്തൊക്കെയോ പറഞ്ഞു. യു ആർ സ്ട്രോങ് കണ്ടെസ്റ്റന്റ്, ലവ് യു രഞ്ജനി. സാബു ചേട്ടായുടെ ഗെയിം പ്ലാൻ ആണ് ഒരുപാട് പേര് ഔട്ടായത് ഐ ഫീൽസ് എന്ന് ലക്ഷ്മി പറയുന്നു. എന്നാൽ ഹീസ് പ്ലേയിങ് വെൽ, ഇത്രയും കട്ട വെയിറ്റിംഗ് ഉണ്ടായിട്ടില്ല. രഞ്ജനി ചേച്ചി, യു ഹൈ കട്ട് ഇസ് നൈസ്, താങ്ക് യു, ഐ ലവ് യു സോ മച്ച് ടു അതുല്യ. ജെഫിൻ, സാബു ഇസ് ദ ബെസ്റ്റ് കണ്ടെസ്റ്റന്റ്. അത് ശരിയാ അർച്ചന എന്ന് പറയുന്നു. അർച്ചന, യു ആർ സോ ക്യൂട്ട് എന്ന് വിപിൻ പറയുന്നു. സ്ട്രോങ് കണ്ടെസ്റ്റന്റ് രഞ്ജനി എന്ന് മെലു പറയുന്നു. ഹിമ ഡീഗ്രേഡിംഗ് സാബു ചേട്ടൻ ഷോ എന്ന് രാജലക്ഷ്മി പറയുന്നു. പേർലി ഇഷ്ടം എന്ന് മാനുവൽ, പേർലി ഇഷ്ടം. ഓക്കെ, സോ കുറെ നേരം ആയി തോന്നുന്നു അല്ലേ. ഞങ്ങൾ ആക്ച്വലി എപ്പിസോഡ് ഞങ്ങളുടെ അവസ്ഥ നോക്ക്, ഫോണിൽ കാണേണ്ട അവസ്ഥയാ. ടി വി അവർ കട്ട് ഓഫ് ചെയ്തു, ദേ ആർ നോട്ട് ഷോയിങ് അസ് എനിതിങ്. അപ്പം എനിവേ, now it's time for me to go and watch the show. Okay, so I have to go now. ellaru poi episode kaana adine kuda vote cheyyu, please vote for brother, please please. Oh no, please vote for the best contestant. ore aniyathiyude rodharam ningal manasilaagu, please enna idikkirathu saabu chatne idicha mathi. Okay, so going to go now guys, I have to watch the episode. Okay, lots of love to all of you, thank you guys. എന്താ, എല്ലാരും ഡെഫിനറ്റ്ലി വിൽ തിങ്ക് ദാറ്റ് യു നോ ഐ എം ട്രൈങ് ടു സപ്പോർട്ട് മൈ ഫേവറേറ്റ് കണ്ടെസ്റ്റന്റ്. ഐ ആം സപ്പോർട്ടിങ് മൈ ഫേവറേറ്റ് കണ്ടെസ്റ്റന്റ്. പക്ഷെ ബിഗ് ബോസ് മലയാളം സീസൺ 1 വിജയ് നാളെ നമ്മൾ അറിയും. ഐ ഹോപ്പ് ഇറ്റ്സ് ഹൂ ഐ വോണ്ടിഡ് ടു വിൻ, ബട്ട് ഇഫ് ഇറ്റ്സ് സംബഡി യു വോണ്ട് ആസ് വെൽ, വോട്ട് ഫോർ ദാറ്റ് പേഴ്സൺ. അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ കണ്ടെസ്റ്റൻസും ഉണ്ട്, വോട്ട് ഫോർ ദം. അർച്ചന, ഡിഡ് യു സീ രമേഷ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രമേഷിന് നാളെ ഒറ്റ ദിവസേ ഉള്ളൂ, ഇപ്പൊ നാളെ ഒറ്റ ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോലെ ഞാനും നാളെ ഒറ്റ ദിവസത്തിൽ അറിയാൻ പറ്റും. പക്ഷേ എന്റെ അടുത്ത് എന്റെ ബ്രദറ് സാബു മോൻ പറഞ്ഞിട്ടുണ്ട്, CID സാബു മോൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് കണ്ടുപിടിച്ചു തരാറുണ്ടോ. അയ്യോ, ഹിമ ഉണ്ടോ അവിടെ, പ്ലീസ് ഫൈനലിൽ അതിനെ കൊണ്ടുവരില്ലേ എന്ന്. അയ്യോ, അങ്ങനെ പറയല്ലേ രഞ്ജിനി, പറയല്ലേ. പതിനെട്ട് കണ്ടസ്റ്റന്റും അവരവരുടേതായ പേഴ്സണാലിറ്റീസ് ഉണ്ട്, പക്ഷെ എല്ലാരും പാവങ്ങളാണ്. ഇതിനകത്ത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം അവർ എടുത്ത ആ രീതി അങ്ങനെ ആയിരിക്കും. പക്ഷെ ഡോണ്ട് മിസ് ജഡ്ജ് ദം, ബിക്കോസ് അവർ അങ്ങനെ അല്ല, അവർ പാവങ്ങളാണ് എല്ലാവരും. കണ്ടില്ലേ, ഇങ്ങനെ ഷോ കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായിട്ടിരിക്കും. ഓക്കെ, വൺ ക്യാമറാസ് മിസ്സിംഗ് നിൽക്കവർ. അയ്യോ, അത് ലാലേട്ടൻ എടുത്ത് കാണും കേട്ടോ, നാളെ എനിക്ക് തരാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് ലാലേട്ടൻ വാക്ക് കൊടുത്തായിരുന്നു. അപ്പൊ കിട്ടും എന്റെ കോളാമ്പി, എന്റെ നമ്മുടെ ചായയുടെ എനിക്ക് ആ ക്യാമറയും. All right. Hi to Nisimon's family. Archana, you're so sweet. And Anju. Appa guys, I think we've been here enough. Jan, should I stay for longer? ലൈവിൽ കുറച്ചുകൂടെ നേരം ഇരിക്കണോ, ബിക്കോസ് ഇവർ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പോട്ടെ, കുറെ നേരം ആയില്ലേ. ഏയ് കണ്ണൻ, കണ്ണൻചേട്ടനാണോ, എനിക്കറിയാവുന്ന കണ്ണനാണോ അത്? ഷാഹിദ ബീഗം ഗൂഗിൾ സാബു മോൻ, ഷേം ഓൺ യു ഗൈസ് എന്ന് പ്രവീൺ പറയുന്നു. വൈ പ്രവീൺ, വൈ ആർ യു സെയിങ് ദാറ്റ്? ബിക്കോസ് വി ആർ സെയിങ് വാട്ട് വി ഫീൽ ഇൻ സൈഡ് ആർ ഹാർട്ട്സ്. അതുകൊണ്ടാണോ? അർച്ചന, യുവർ മലയാളം ഇസ് ഇംപ്രൂവ്ഡ്. ഡോണ്ട് നോ വാട്ട് ഐ വിൽ ഡു ആഫ്റ്റർ ബിഗ് ബോസ്. ഡോണ്ട് വറി, സെക്കൻഡ് സീസൺ വിൽ കം വെരി സൂൺ, സോ യു കൻ വെയിറ്റ് ഫോർ ദാറ്റ്. റഞ്ച്, പ്രീവിയസ് ഹെയർ കട്ട് വാസ് ഓസം. ഇത് പുതിയ ഹെയർ കട്ട്, ഇത് ഓക്കെ, നോട്ട് സോ ഓസം. നിങ്ങളുടെ നിലവാരം അനുസരിച്ച് ഏഷ്യനെറ്റ് നടത്തുന്ന ചളി പ്രോഗ്രാം, കേരള ശബ്ദം, കേരളയുടെ ശബ്ദം അറിയിച്ചതിന് നന്ദി. സാബുമോൻ വിൽ ക്യാച്ച് രമേഷ് എന്നാണ് ഗമീഷ് പറയുന്നത്. ഷഹീദ ബീഗം ക്യാമറ. ഹായ് സെസ് കണ്ണൻ, സ്റ്റേ ഹിയർ എന്ന് ഗ്രീഷ്മ പറയുന്നു. ഹായ് രഞ്ജിനി, വാട്സ് അപ്പ്? സുനിയൽ, ഐ എം ഡൂയിങ് ഫാന്റാസ്റ്റിക്. ഗ്രീഷ്, ഐ എം സ്റ്റേയിങ് ഹിയർ ഫോർ സം ടൈം, ബി ഇൻ ലവ്. ഹാ ദീപ, അർച്ചന പോയതോടെ 61st ക്യാമറ പോയി ബിബി ഇന്ന്. അശോ, നിന്നെ ക്യാമറ എന്ന് വിളിച്ചു. നിങ്ങളുടെ നിലവാരം അനുസരിച്ച് ഏഷ്യനെറ്റ് നടത്തുന്ന ചളി പ്രോഗ്രാം, വീണ്ടും കേരള ശബ്ദം. മോനെ എന്നാ കാണണ്ടാ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ.
stay a bit longer. Okay, I'll stay for a bit longer, okay? Adith Ibrahim is also joined. Hi, Adith. Nirthi Oolagali. Prasad, nee en oolagali en end of live nee enne ulikina. Thank you. ഷിയാസ് ഫ്രിഡ്ജ് ഒക്കെ പൊതിഞ്ഞു കൊണ്ടുപോയോ? അവൻ ടി വി ആണ് അവന് വേണ്ടത്, അവന് ഫ്രിഡ്ജല്ല വേണ്ടത്. ഹി വാണ്ട്സ് ദ ടി വി. അർച്ചന, നൈസ് ഹെയർ സ്റ്റൈൽ. താങ്ക്സ് ഹരിത. സാബു ചേട്ടൻ ഷുഡ് ഡിസേർവ്. സ്മിത, യുവർ ഐ റിംഗ് ഇസ് നൈസ്. താങ്ക് യു. വെയിറ്റിംഗ് നിസുമോൻ. ഹായ്, ഹായ് ടു നിസുമോൻസ് ഫാമിലി. താങ്ക് യു ഡയാന. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്. ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോയിൽ യു ഗൈസ് ഹവ് ബീൻ ഫാന്റാസ്റ്റിക്ലി, യു നോ, റെസ്പോൺസീവ്. ഐ റിയലി റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഐ മേഡ് സം ഗ്രേറ്റ് ഫ്രണ്ട്സ്. യു നോ, ആ വീട്ടിൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ കൂടെ കുറേ താമസിച്ചാൽ മാത്രം ഉണ്ടാവുന്ന കുറേ ഫീലിങ്സ് ഉണ്ട്. ഐ ഫീൽ ദാറ്റ് വിത്ത് എവ്രിബഡി ഇൻ ദ ഹൗസ്. പേളി, യു നോ, ശ്രീനീഷ്, അർച്ചന, ദീവൻ, ദിയ, സോ മെനി പീപ്പിൾ, യു നോ, എവ്രിബഡി ഇൻ ദി ഹൗസ്. അതിനൊരു സാബു ഇസ് മൈ ഫേവറേറ്റ് നാച്ചുറലി. അതുകൊണ്ട് ഐ വിൽ ബി സപ്പോർട്ടിങ് ഹിം. ബട്ട് നിങ്ങൾക്ക് ഓരോരുത്തരും നല്ല ഫേവറേറ്റ് ഉണ്ട്. സോ അധികം സമയമില്ല. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് കണ്ടെസ്റ്റന്റ് അതിപ്പോൾ പേളി ആണെങ്കിലും ഷിയാസ് ആണെങ്കിലും സുരേഷ് ആണെങ്കിലും ശ്രീനീഷ് ആണെങ്കിലും സാബു ആണെങ്കിലും, വോട്ട് ഫോർ ദം. രഞ്ജിനി ചേച്ചിയുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റി ബിക്കോസ് ഓഫ് ദി ഷോ. യുവർ ഓസം. ഐ ഹേറ്റഡ് യു ബിഫോർ. അല്ലേ? താങ്ക് യു മോളെ. ഫ്രം തമിഴ്നാട് മുകേഷ് സെസ് ഹായ്, താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ് ഫുഡ്. ഫ്രം 50 to 100% ഹൗ മച്ച് ഓഫ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ്? ഐ ഡോണ്ട് നോ. എനിക്ക് ആക്ച്വലി സ്ക്രിപ്റ്റ് ഇല്ല, 100% സ്ക്രിപ്റ്റ് ഇല്ല. അകത്ത് പുറത്ത് എനിക്കറിയില്ല. താങ്ക്സ് ദീപ. നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും പേളി തന്നെ വിൻ ചെയ്യും ബി ബി മലയാളം സീസൺ 1 എന്ന് ഐശ്വര്യ പറയുന്നു. പേളി വിൻ ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ സന്തോഷിക്കുന്ന പേളിയുടെ എല്ലാ ആരാധകരും ഉണ്ടാവും. എന്നാലും എൻ്റെ മനസ്സിൽ അതിൻ്റെ വിജയമാവാൻ അർഹൻ ഒരാളാണ്. അതായില്ലെങ്കിൽ ആയില്ല, അത് നിങ്ങൾ പ്രേക്ഷകരുടെ തീരുമാനമാണ്. അത് ഞങ്ങൾ അംഗീകരിക്കണമല്ലോ. അത് ഞങ്ങൾ അംഗീകരിക്കും തീർച്ചയായിട്ടും. പക്ഷെ അതിൽ വിഷമം ഉണ്ടാവും. എൻ്റെ വിന്നർ എനിക്കിഷ്ടപ്പെട്ട ആൾ ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? ഞാൻ ഔട്ടായപ്പം എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു, ഞാൻ ഔട്ടായിരുന്നു. ഓരോരുത്തരും ഔട്ട് ആകുമ്പോൾ വിഷമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സഹസഞ്ചാരിയാണ്, എല്ലാ ഇമോഷൻ പോലെ. അപ്പോൾ അത് വിൽ ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. ദാറ്റ്സ് ഓക്കെ. ഇഫ് ഷീ വിൻസ്, കൺഗ്രാജുലേഷൻസ് ടു ഹർ. ന്യൂ ഹെയർ കളർ ഇസ് ഓസം. ഇൻ അഞ്ജു, രഞ്ജന ചേച്ചി, യു ആർ എ ഗ്രേറ്റ് ഹ്യൂമൻ. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് ഡാർലിംഗ്. ചേച്ചി ബിഗ് ബോസ് കാണാൻ പോകുന്നു. ഓക്കെ, നിങ്ങളൊക്കെ പോയി കണ്ടോളൂ. ഐ ലവ് യു സജീർ. രഞ്ജന ചേച്ചി, അർച്ചന, ബഷീർ ഫൈനലിൽ വരണമെന്നായിരുന്നു ജസീം പറയുന്നത്. എന്തായാലും പറയാതെ വയ്യ. ഇപ്പോൾ കുറച്ച് ഗ്ലാമർ ആയിട്ടുണ്ട് രഞ്ജന. വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് മോളെ. ഓക്കെ ഓക്കെ. അർച്ചന ഇസ് മേക്കിംഗ് എ ലോട്ട് ഓഫ് നോയ്സ്. ഐ ഹാവ് ടു ഗോ. ഞാൻ ഈ എപ്പിസോഡ് കണ്ടിട്ട് ഐ വിൽ ടോക്ക് ടു യു. ലോട്ട്സ് ഓഫ് ലവ്. ഓക്കെ, സോ 12 വരെ മാത്രമേ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ഉള്ളൂ. SMS, മിസ്ഡ് കോൾ ആൻഡ് ഗൂഗിൾ വോട്ട്സ്. ഓക്കെ, ഐ വിൽ സീ യു ടുമോറോ ഇൻ ദ ഫിനാലി. We have some fantastic performances for you guys. Lots of love. Okay, bye 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 bye. Jengane off yena.